മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട പോസിറ്റീവുകളും നെഗറ്റീവുകളുമുള്ള കാര്യങ്ങൾ ഇതെല്ലാം ടി വിയിലൂടെ കാണുകയും പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇലക്ഷൻ്റെ റിസൾട്ട്, ആ പ്രക്രിയയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അത് സാവധാനത്തിൽ കുറഞ്ഞു 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 വന്നു. 26-ാം തീയതിയോടുകൂടി പിന്നെ ഇലക്ഷനും ഭരണവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ അത്രയും ഗംഭീരമായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ സാധാരണ പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം നടന്നതിൻ്റെ, നടക്കുന്നതിൻ്റെ, നടത്തിയതിൻ്റെ പുറകിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘമുണ്ട് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അല്പമാത്രമാണെങ്കിലും ടി വി മാധ്യമങ്ങളിലൂടെയും പ്രിൻ്റ് മാധ്യമങ്ങളിലൂടെയും അതിനെക്കുറിച്ചുള്ള അറിവുകളും അറിയിപ്പുകളും എല്ലാം ഏതാണ്ട് ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാൻ സാധിച്ചു. ബി ജെ പിയുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരായിരിക്കണം, അതുപോലെ തന്നെ ആരായിരിക്കരുത്, വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർക്ക് അർഹിക്കുന്ന പദവി നൽകുന്നുണ്ടെങ്കിലും കുറേ കൂടി കഴിവുള്ളവരെ മുമ്പിലേക്ക് കൊണ്ടുവരണം, അതിനകത്തുള്ള വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും സ്വരച്ചേർച്ച കുറയുമ്പോഴും ഒരുപക്ഷെ RSS പരോക്ഷമായിട്ടിടപെട്ട് അതെല്ലാം പരിഹരിച്ചു എന്ന് ഇന്ന് വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാം. അത് പത്രമാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞതും. വളരെ അത്ഭുതകരമായൊരു വസ്തുത, RSS ഒരു വലിയ നേതാവും ഈ 16-ാം തീയതിക്ക് ശേഷം ഇന്ന് വരെ ടി വിയിൽ മുഖം കാണിക്കുകയോ പത്രക്കുറിപ്പ് ഇറക്കുകയോ ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഫോട്ടോ എടുക്കുകയോ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ നാട് മുഴുവനും ബൾബ് പ്രകാശിക്കുമ്പോൾ, അത് പലതരത്തിലുള്ള ബൾബുകൾ പ്രകാശിക്കുമ്പോൾ, പലതരത്തിലുള്ള മൈക്കുകൾ പ്രവർത്തിക്കുമ്പോൾ, പലതരത്തിലുള്ള ഫാനുകൾ പ്രവർത്തിക്കുമ്പോൾ, AC പ്രവർത്തിക്കുമ്പോൾ, കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുമ്പോൾ, അവയെല്ലാം പ്രവർത്തിക്കാൻ ആവശ്യമായ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ജനറേറ്റർ ആരുടെയും മുമ്പിൽ വരാറില്ല. യഥാർത്ഥത്തിൽ ആ ജനറേറ്ററുള്ള റൂമിലേക്കുള്ള പ്രവേശനം പോലും നിഷേധിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി വരുന്നത്. ഏതാണ്ട് അതുപോലെ, പൂർണ്ണമായിട്ടും അതുപോലെയല്ല, കഴിഞ്ഞ 8 മാസമായിട്ട് ജനറേറ്ററായിട്ട് പ്രവർത്തിച്ചത് RSS ആണ് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ ധാരാളം പേർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ RSS 1925 ശേഷം എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും എല്ലാവരുടെയും വിമർശനത്തിന് വിധേയമാകുന്നൊരു സംഘടനയാണ്. അവർ പ്രതികരിക്കാറുമില്ല.
അവര് അവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. എത്രയോ പേര് അതിശക്തമായിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ഉള്ളതിനും ഇല്ലാത്തതിനും വിമർശിച്ച് ഇത്രയുമധികം വിമർശനത്തിന് വിധേയമായ ഒരു സംഘടന ലോകത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ആ സംഘടനയുടെ വിശ്വരൂപം വലിയ വിമർശനങ്ങളൊന്നുമില്ലാതെ കാരാട്ടിൻ്റെ ഭാര്യ വൃന്ദ കാരാട്ട് മാത്രം അവരുടെ ജന്മലഗ്നം രാഹുവും കേതുവും ഒരുമിച്ചുള്ളതായതുകൊണ്ട് അവരിൽ നിന്ന് മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അവർ മാത്രമാണ് ടി വിയിൽ വിമർശിക്കുന്നത് കണ്ടത്. ബാക്കി ആരും ആർ എസ് എസിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല. ഇറ്റലിയിലെ അമ്മച്ചി പോലും. ഏതായാലും ആ സംഘടനയുടെ വിശ്വരൂപം 89-ാമത്തെ വയസ്സിലാണ് ഇന്ന് ഭാരതീയർ മനസ്സിലാക്കിയത്. ലോകജനത മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം. പക്ഷേ സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് എന്ന രണ്ട് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത് പോലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കോൺഫിഡൻഷ്യലായിട്ട് വിത്ത് കോൺഫിഡൻസ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. പക്ഷെ ചെയ്തത് ഞങ്ങളാണെന്ന് ബോധിപ്പിക്കാൻ ഒരു വ്യക്തി പോലും മുമ്പോട്ട് വന്നിട്ടില്ല. ഒരു വ്യക്തി പോലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വന്നിട്ടില്ല. ആ സംഘടനയുടെ നേതാക്കന്മാർ ഏതെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എടുത്ത വീഡിയോ ടി വിയിൽ അവരെക്കുറിച്ച് പറയുമ്പോൾ കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ ഈ 8 മാസമായിട്ട് അവർ ഏതെങ്കിലും പത്രസമ്മേളനം നടത്തുകയോ പത്രപ്രസ്താവന ഇറക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമുള്ള സംശയങ്ങൾ തീർക്കുകയോ അവരുടെ റോൾ എന്താണെന്ന് പ്രഖ്യാപിക്കുകയോ അവരുടെ ലക്ഷ്യവും മാർഗവും എന്താണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഒരു 5-6 ദിവസം മുമ്പ് മാതൃഭൂമിയുടെ ഏറ്റവും പുറകിലത്തെ പ്രധാന വിശേഷങ്ങൾ കൊടുക്കുന്ന പേജിൽ RSS BJP ഒരു നിർദ്ദേശം കൊടുത്തതായിട്ട് വായിച്ചു. ആ നിർദ്ദേശം ചെറിയ ഒരു നിർദ്ദേശമാണ്. ഭാരതത്തിലെ 125 കോടി ജനതയെയും ഒരേ രീതിയിൽ സംരക്ഷിക്കണം, ഒരേ രീതിയിൽ കാണണം. ഒരു തരത്തിലും ആരും തമ്മിൽ ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവരുത് എന്നൊരു നിർദ്ദേശം ഒരച്ഛൻ മകന് കൊടുക്കുന്ന മാതിരി അതിഗംഭീരായിട്ടുള്ള വരികളായിരുന്നു മാതൃഭൂമിയിൽ വായിച്ചത്. അത് ഞാൻ പറഞ്ഞത് അതല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ട് കൊടുത്തതായിട്ട് മാധ്യമങ്ങളിൽ കണ്ടില്ല. അപ്പൊ ശരിക്ക് ഭാരതം ഒരു ക്രൈസിസിൽ, ഏതാണ്ട് ഒരു ക്രൈസിസിൽ വന്നപ്പോൾ സത്യത്തിൽ ഒത്തിരി വ്യക്തികളുടെ മനസ്സിലുള്ളത് പുറത്തു വന്നത് ഇപ്പോഴാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ, ഞാൻ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയല്ല, ഞാൻ സുധീരനെ ബഹുമാനിക്കുന്ന ആളാണ്, കോൺഗ്രസ് നേതാവായ സുധീരനെ ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന ആളാണ്. പണ്ട് ഞാൻ AK ആന്റണിയെ ബഹുമാനിച്ചിരുന്നു. ഇപ്പം എനിക്ക് അല്പം പോലും ആ മനുഷ്യനോട് ബഹുമാനമില്ല. സുധീരൻ പറഞ്ഞിട്ടുണ്ട് ആരെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കരുതെന്ന്. അത് കോൺഗ്രസ്സുകാർക്കുള്ള നിർദ്ദേശമാണ്, എനിക്കുള്ള നിർദ്ദേശമല്ല. എന്നാലും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തിയുടെ കയ്യിൽ ഭാരതം ചെന്ന് പെടാതിരിക്കാൻ, അല്ലെങ്കിൽ 55-ഓളം രാഷ്ട്രീയ പാർട്ടികൾ തലങ്ങും വിലങ്ങും വ്യത്യസ്തമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ആർക്കും മെജോറിറ്റി കിട്ടാതെ തമ്മിലടിച്ച് ഈ രാഷ്ട്രം ചിന്നിച്ചിതറുന്നത് ഒഴിവാക്കാൻ ഏതോ ജഗദീശ്വരാനുഗ്രഹം പോലെ 8 മാസം മുമ്പ് ഒരു മനുഷ്യനെ ജഗദീശ്വരൻ RSSലൂടെ പ്രതിഷ്ഠിച്ചതാണെന്ന് തോന്നുന്നു. അത് സുഷമ സ്വരാജിനും അല്പം പോലും ഇഷ്ടപ്പെട്ടില്ല, LK അദ്വാനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മുരളി മനോഹർ ജോഷിക്ക് ഇഷ്ടപ്പെട്ടില്ല, ജസ്വന്ത സിംഗിന് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ ഇഷ്ടപ്പെടാത്തവരുടെ ഇഷ്ടപ്പെടാ
ഇഷ്ടമില്ലായ്മയൊക്കെ മാറ്റി നിർത്തിയിട്ട് ശരിക്ക് ചെസ്സിലെ രാജാവിനെ മുമ്പിൽ നിർത്തുന്ന പോലെ മുമ്പിൽ നിർത്തിയിട്ട് ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ എലക്ഷൻ നടന്നു നടത്തി 63 വയസ്സുള്ള ആ മനുഷ്യനെ കോൺഗ്രസ്സുകാരും അവരോട് ചേർന്നവരും ബി ജെ പിക്ക് എതിരെയുള്ളവരും AK-49 എന്ന കെജ്രിവാളും എല്ലാവരും പട്ടിയെ തല്ലുന്ന മാതിരി നാക്കുകൊണ്ട് വാക്കുകൊണ്ട് തല്ലി. അതിലൊന്നിലും തളരാതെ തകരാതെ ആ മനുഷ്യൻ ഈ രാഷ്ട്രത്തിലെ എല്ലാ എലക്ഷൻ വേദികളിലും 6000-ത്തോളം വേദികളിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എത്തി എന്ന് മാതൃഭൂമിയിൽ കണ്ടു, പിന്നെ TV-യിലും കണ്ടു. അങ്ങനെ അന്ത്യത്തിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ NDA-യുടെ വേദികളിൽ ലഡുവും ജിലേബിയും പക്കോടയും ഒക്കെ ഉണ്ടാക്കുന്ന ഫോട്ടോ ഇഷ്ടംമാതിരി വന്നപ്പോൾ എല്ലാ വ്യക്തികളുടെയും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു, ഇവർക്ക് ഇത്രയും അധികം ആത്മവിശ്വാസമുണ്ടോ എന്ന്. ആ ആത്മവിശ്വാസം ഇലക്ഷന് നിന്നവർക്ക് കൊടുത്തതും ജനറേറ്ററിൻ്റെ സ്ഥാനത്ത് നിന്ന് RSS ആണ് എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ വിലയിരുത്തൽ അതാണ്. ആ RSS-ൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയായി എന്ന് മാത്രമല്ല പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഗംഭീരായി. അതിന് ശേഷമുള്ളതെല്ലാം നിങ്ങൾ കണ്ടു കാണും, ഞാൻ പറയാതെ തന്നെ. ഇത്രയും ഞാൻ പറയാൻ തുടങ്ങിയത് ഈ ഭാരതത്തിന് ചങ്കൂറ്റത്തോടുകൂടി നേതൃത്വം നൽകാൻ സാധിക്കുന്ന സൈലൻ്റായിട്ട് എക്സ്റ്റേണലി പ്രവർത്തിക്കുന്ന, വയലൻ്റായിട്ട് ഇൻറ്റേർണലി പ്രവർത്തിച്ച ആ സംഘടനയ്ക്ക് ഇന്ന് സൈലൻ്റായി തന്നെ ഭാരതത്തിൽ അടിമുടി മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിലെടുത്താൽ കുറേ നന്മ നിറഞ്ഞ വ്യക്തികൾ NDA-യിൽ ഇവിടെയുണ്ട്, BJP-യിൽ ഇവിടെയുണ്ട്. അവരവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷെ ഇപ്പുറത്തെ ജനറേറ്ററിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന RSS ഈ പരിവാര സംഘടനകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ, അവരെ ധന്യമായ വഴിയിലൂടെ നടത്തുന്നത് പോലെ തന്നെ, കേരളത്തിൽ ഭാരതത്തിൽ ഭിന്നിച്ച് ജാതിയുടെ പേരിൽ സ്പർദ്ധയോടുകൂടി നിൽക്കുന്ന ഹൈന്ദവ ജനതയ്ക്ക്, അതേപോലെ ഭാരതത്തിന് വെളിയിൽ ഭാരതീയര് സംഘടനാതലത്തിൽ ഒരുമിച്ച് നിൽക്കാറില്ല. ഇപ്പോൾ കുവൈറ്റിൽ പോയാൽ മലയാളി സംഘടനകൾ 100 ഉണ്ട്, തമിഴ് സംഘടനകളുണ്ട്, ഗുജറാത്തി സംഘടനകളുണ്ട്, ഇന്ത്യൻ സംഘടനകളില്ല. ഇന്ത്യൻ സംഘടനകൾ വളരെ കുറവാണ്, എല്ലാം തെങ്ങുമാതിരി ഇൻഡിവിഡ്വലി വളരെയാണ്. അപ്പോൾ അന്തർദേശീയ തലത്തിൽ ഭാരതീയ സമൂഹത്തിന് ഐക്യത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ ഭാരതം എന്ന രാഷ്ട്രത്തെ മുമ്പിൽ നിർത്തിയിട്ട്, സനാതന മൂല്യങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട്, ഭാരതീയ പൈതൃകത്തെയും സംസ്കാരത്തെയും മുമ്പിൽ നിർത്തിയിട്ട്, ഇവിടുത്തെ ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഉൾപ്പെടെ മനപരിവർത്തനം നടത്തിയിട്ട്, മനസ്സിൽ മാറ്റം വരുത്തിയിട്ട് ഭാരതം എന്ന രാഷ്ട്രത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിലനിൽക്കാനും സംഘടിക്കാനും പഠിപ്പിച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണോ ഈ 8 മാസം കൊണ്ട് ലോക ജനതയെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ച് എഫർട്ട് കാണിക്കാതെ റിസൾട്ട് കാണിച്ചു കൊടുത്തത്, എഫർട്ട് പുറത്ത് കാണിക്കാതെ റിസൾട്ട് കാണിച്ചു കൊടുത്തത്, എഫിഷ്യൻസി കാണിക്കാതെ എഫക്റ്റീവ്നെസ് കാണിച്ചത് ആ ധന്യമായ സംഘടനയ്ക്ക് ഭാരതത്തിനകത്ത്
ജാതീയതയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വേർതിരിച്ച് നിൽക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ധന്യമായ ലക്ഷ്യബോധം കൊടുക്കാൻ സാധിക്കും. ഇന്ന് ഈ മെയ് 23-ാം തീയതി ഞാൻ നിങ്ങളോട് സംസാരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ ശരിക്കും പാകിസ്ഥാൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്, ശ്രീലങ്കൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്, പിന്നെ മൊറീഷ്യസ്, മാൽദ്വീപ്സ്, ഭൂട്ടാൻ, നേപ്പാള്, ബംഗ്ലാദേശ് അങ്ങനെയുള്ള സാർക്ക് കൺട്രീസിലെ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. ധാരാളം പേർക്ക് തമിഴർക്ക് പ്രത്യേകിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ചിലരൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ശശി തരൂര് വളരെ ഭംഗിയായിട്ട് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. കോൺഗ്രസ്സുകാര് ഇരട്ടത്താപ്പാണെന്ന് പറഞ്ഞു. അവർ പറയുന്നത് ന്യായമാണ് താനും. പക്ഷെ ശശി തരൂര് വളരെ ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടായി. ഇവിടെ ജയലളിതയും DMK നേതാവും അടുത്തതിൻ്റെ പിന്നത്തെ വർഷം സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ഇലക്ഷന് വോട്ട് പോവാതിരിക്കാൻ ഈ ശ്രീലങ്കൻ പ്രസിഡന്റിനെ വിളിച്ചതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ എടുത്ത തീരുമാനവും അതിനു കൊടുത്ത വിവരണവും അതിനു കൊടുത്ത ന്യായീകരണവും അതിനുപയോഗിച്ച വാക്കുകളും അതിനു മുമ്പിൽ വച്ചിരിക്കുന്ന വീക്ഷണവും അതിൻ്റെ ലക്ഷ്യവും ഇനിയുള്ള സ്റ്റെപ്പുകളും മാധ്യമങ്ങൾ അസാധാരണമായ വിധത്തിൽ അൺബയസ്ഡായിട്ട് ഇമ്പാർഷ്യലായിട്ട് വിവരിക്കേണ്ടേ. ഇപ്പോഴും വിവരിക്കുന്നുണ്ട്, ഇപ്പോഴും വിവരിക്കുന്നുണ്ട്. 26-ാം തീയതി പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കപ്പെടുന്ന ദിവസം സാർക്ക് രാജ്യങ്ങളിലെ നേതാക്കന്മാർ ഭരണാധികാരികൾ വരുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അതിൻ്റെ പുറകിലെല്ലാം ഒരു തരത്തിൽ ഈ ജനറേറ്ററിൻ്റെ ബ്രെയിൻ ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ ബ്രെയിൻ ഇനി ഉപയോഗിക്കാവുന്നത് ഭാരതത്തിലും ഭാരതത്തിനു പുറത്തുമുള്ള ഭാരതീയരെ ഭാരതമെന്ന രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനിപ്പിക്കുക. ഇനി കോൺഗ്രസ്സിനത് സാധിക്കില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുകയില്ല. മണ്ണിൻ്റെ ഉപ്പാവുക, കണ്ണിലെ വെള്ളമാവുക, അല്ലെങ്കിൽ തലയ്ക്കകത്തെ മുടിയാവുക എന്നെല്ലാം പറഞ്ഞ് മുദ്രാവാക്യം DYFI വിളിച്ചിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാഹ്വാനം ചെയ്യുന്നത് കേൾക്കാൻ പോലും ആരുമില്ല. UR അനന്തമൂർത്തി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ വിളിച്ച് മോഡി പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ താൻ രാജ്യം വിടുമെന്ന് പറഞ്ഞ പ്രസ്താവന പിൻവലിച്ചിരിക്കുന്നു എന്നും എന്നെ ഒത്തിരി പേര് വിമർശിക്കുന്നു എന്നും അവര് വിമർശിക്കാതിരിക്കാൻ മോഡി ഇടപെടണമെന്നും അതേ മനുഷ്യൻ മാനസിക സ്റ്റെബിലിറ്റിയോടുകൂടിയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നും പുരോഗമന കലാ സാഹിത്യ വേദിക്കാര് ഈ അനന്തമൂർത്തിയെ ഇപ്രകാരം അവഹേളിക്കുന്നതിനെതിരെ കേരളത്തിലെ എഴുത്തുകാരും മറ്റുള്ളവരും ശക്തിയായി പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റയാളും പ്രതികരിച്ചില്ല. DC ബുക്സിനകത്ത് കയറി ആരോ തല്ലിയതിന് അഭിപ്രായ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും നിലനിർത്താൻ കേരളം ശക്തിയായി പ്രതികരിക്കണം എന്ന് പറഞ്ഞതിന് ഒരൊറ്റയാൾ പ്രതികരിച്ചില്ല. ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്ന പുരോഗമനവാദി മോഡി ഇലക്ഷന് ജയിച്ചപ്പോൾ ആദ്യം അഭിനന്ദിച്ചു, അമൃതാനന്ദമയ്യ അവഹേളിച്ചപ്പോൾ ആദ്യം പ്രതികരിച്ചു. ഇന്ന് മാർക്സിസ്റ്റുകാർ പറയുന്നത് കേൾക്കാൻ അവരുടെ മക്കൾ പോലും ഉണ്ടാവില്ല, ഉറപ്പാണത്. പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള അവസരത്തിൽ ജനറേറ്റർ പോലെ പ്രവർത്തിച്ച RSS കേരളത്തിൻ്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ NSS SNDP യോജിപ്പിക്കാൻ സാധിക്കും. കേരളത്തിലെ വിവിധ ജാതി സംഘടനകളെ നായാടി മുതൽക്ക് നമ്പൂതിരി വരെ യോജിപ്പിക്കാൻ കഴിവുള്ളവനെ മുമ്പിൽ നിർത്തിയിട്ട് സമദൂരവും ശരിദൂരവും എല്ലാം ഇങ്ങനെ ഉറക്കത്തിലെ സ്വപ്നം മാതിരി പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികളെയൊക്കെ തഴയേണ്ടവരെ തഴഞ്ഞ LK അദ്വാനിയെയും സുഷമാ സ്വരാജിനെയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയെയും ജസ്വന്ത് സിംഗിനെയൊക്കെ പതുക്കെ മാറ്റി നിർത്തിയിട്ട് മുമ്പിൽ നിർത്തേണ്ടവരെ മുമ്പിൽ നിർത്തിയിട്ട് പ്രവർത്തിപ്പിക്കേണ്ടവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് കേരളത്തിലെ ഹൈന്ദവ ജനതയെ
ഈ ഇസ്ലാമീകരണത്തിൽ നിന്നും ക്രൈസ്തവവൽക്കരണത്തിൽ നിന്നും സംരക്ഷിക്കാൻ ആർഎസ്എസിന് സാധിക്കും, ആർഎസ്എസിനെ സാധിക്കുള്ളൂ. അത് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഹൈന്ദവ നവോത്ഥാനം അത് പൂർണ്ണമായിട്ടും അപഥസഞ്ചലനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതൊന്ന് ആവർത്തിക്കുന്നു, ഇന്ന് പൂരത്തിൻ്റെയും വെള്ളോടിയുടെയും ഇറച്ചി തീറ്റയുടെയും വെടിക്കെട്ടിൻ്റെയും ആനക്കസത്തിൻ്റെയും കേന്ദ്രമായിട്ട് അമ്പലങ്ങൾ നിന്ദ്യമായ വിഭവസമൃദ്ധമായ സദ്യയുടെയും പേരിൽ ഒരു ഒരു ഹോട്ടൽ മാതിരിയോ മറ്റോ ആയിരിക്കുന്നു. അതിനിടയ്ക്ക് ഡാൻസും ബാലയും സിനിമാറ്റിക് മിമിക്രിയും എല്ലാം കൂടി ചേർന്ന് ആ അമ്പലം എന്ന സ്ഥാപനത്തിനെ എന്തിനാണോ നമ്മുടെ പൂർവീകർ ഉപയോഗിച്ചത്, അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ആർഎസ്എസിന്റെ കേരളത്തിലെ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്താൽ 8 മാസം കൊണ്ടത് സാധിക്കും, ഉറപ്പാണ്. അതേപോലെ അമ്പലത്തിലെ വെടിക്കെട്ടുകൾ ഹിന്ദുവിനെ ഇത്രയും അധികം നശിപ്പിക്കുന്നത്, ഹിന്ദുവിൻ്റെ പൈസ വെറുതെ നെന്മാറ പൂരം ഉത്രാളിക്കാവ് വെടിക്കെട്ട്, നെന്മാറ വെടിക്കെട്ട്, തൃശ്ശൂർ പൂരം വെടിക്കെട്ട്, മനുഷ്യന് സന്തോഷം വേണം, ആഹ്ലാദം വേണം, ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതൊക്കെ നശീകരണ പ്രവർത്തനത്തിലൂടെ ആവുമ്പോഴാണ് അതൊക്കെ നിർത്തേണ്ടത് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടത്. അത് ആർഎസ്എസ് വിചാരിച്ചാൽ നടക്കും, ആർഎസ്എസ് വിചാരിച്ചാലേ നടക്കുള്ളൂ. പൂരത്തിൻ്റെ പേരിൽ നടക്കുന്ന കച്ചവടം അതെല്ലാം അമ്പലത്തിലെ ദൈവത്തിൻ്റെയും ഹിന്ദു സ്ഥാപനത്തിൻ്റെയും പേരിലാണ് നടക്കുന്നത്. അതൊന്നും പള്ളികളിലും മസ്ജിദുകളിലും നടക്കണില്ല. കോട്ടയത്ത് ജോസ്കോ പൂരമുണ്ട്, അങ്ങേരുടെ കച്ചവടം ശരിയാക്കാൻ 10ഓ 16ഓ ആനകളെ അങ്ങേര് സ്പോൺസർ ചെയ്ത് അങ്ങേരതിൻ്റെ ചെലവെടുത്ത് വെള്ളം അടിച്ച് നശിച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് കൂത്താടുന്നത് ഹിന്ദുക്കളാണ്. അപ്പൊ കുറേ ഹിന്ദുവിൻ്റെ പൈസ പോകാൻ ജോസ്കോ കുറച്ച് പൈസ ചെലവാക്കുന്നു, കുറേ ഹിന്ദുവിൻ്റെ പൈസ പോവാൻ തൃശ്ശൂർ പൂരത്തിന് ചെമ്മണ്ണൂരും ആലപ്പാട്ടും ആലുക്കാസും ജോസ്കോയും എല്ലാം ചേർന്ന്, അതിൽ ഭീമ ജ്വല്ലറി ഇല്ല, ഞാൻ ഹിന്ദുവിൻ്റെ ആയതുകൊണ്ടാണ് ആ പേര് മാറ്റി പറഞ്ഞത്, ബാക്കിയുള്ളവരെല്ലാം തൃശ്ശൂർ പൂരത്തിന് ഇത്രയും പൈസ ചെലവാക്കുന്നത് അവർ കുറച്ച് ചെലവാക്കിയാൽ ബാക്കിയുള്ള പൈസ മുഴുവൻ ഹിന്ദുവിൻ്റെ പോകും. ഓരോ പൂരവും ഓരോ ഉത്സവവും ഓരോ സദ്യവട്ടവും വെടിക്കെട്ടും ആനപൂരവും കഴിഞ്ഞിട്ട് ഹൈന്ദവ ജനത എന്ത് നേടി എന്ന് ഒറ്റയാൾ ചിന്തിക്കണില്ല. അതേ ഹിന്ദു വിചാരിച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഭംഗിയായിട്ട് നിർത്താൻ സാധിക്കും. കഴിഞ്ഞ 1 മാസമായിട്ട് ദേവസ്വം ബോർഡിലെ ഒത്തിരി അമ്പലങ്ങളിൽ ഞാൻ പോയപ്പോൾ ആ അമ്പലങ്ങളിലെ ഉപദേശ സമിതിക്കാര് ശരിക്ക് അവരുദ്ദേശിച്ച രീതിയിൽ അമ്പലം കൊണ്ടുപോകുന്നത്, അതിനകത്ത് ഭൂരിഭാഗവും ആർ എസ് എസ്കാരാണ്. കുറേ DYFIക്കാരും KSU കാരെ പരിചയപ്പെട്ടതുകൊണ്ട് പറയുകയാണ്, അതുപോലെ കോൺഗ്രസ്സുകാരെല്ലാവരും ഉണ്ട്. പക്ഷെ ആ അമ്പലം തനി ഹിന്ദുവിൻ്റെ അമ്പലം പോലെ ഹൈന്ദവ സംഘടനകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ചങ്കൂറ്റത്തോടു കൂടി. അപ്പൊ ദേവസ്വം ബോർഡിന് അവിടെ നിന്ന് നൃത്തം കളിക്കാനൊന്നും പറ്റില്ല, കാരണം ഇവര് അതിനനുവദിക്കില്ല. അപ്പൊ എങ്ങനെയാണോ 8 മാസം കൊണ്ട് ഈ രാഷ്ട്രത്തെ സ്ഥിരതയിലേക്ക് അണിയറയ്ക്കുള്ളിൽ ഇപ്പുറത്ത് നിന്നുകൊണ്ട്, കട്ടൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തുള്ളവരെ മാർഗനിർദ്ദേശം നൽകി ശരിക്ക് പ്രവർത്തിച്ച് നേതൃത്വ സ്ഥാനത്തെത്തിച്ച് 26ാം തീയതിയോടുകൂടി ആ വലിയ ജീവിത നാടകം അത് ഒരു അതിൻ്റെ പാർട്ട് 1 അവസാനിക്കാം. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അസാധാരണമാം വിധത്തിൽ ചലനമുണ്ടാക്കി നമ്മുടെ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന ആൾക്ക് വിസ കൊടുക്കില്ല എന്ന് പറഞ്ഞ അമേരിക്കക്കാരെ കൊണ്ട് വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ ആ ഒബാമയെ കൊണ്ട് പറയിപ്പിച്ചു അദ്ദേഹത്തിനെ ഞങ്ങൾ ക്ഷണിക്കുന്നു, അനുമോദിക്കുന്നു എന്ന് പറഞ്ഞ. ഇതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെല്ലാം ചെയ്യിച്ചതിൻ്റെ പുറകിൽ ജനറേറ്ററാണ്. ആ ജനറേറ്റർ വലിയ ഉത്തരവാദിത്വം തീർത്തു. PhD കഴിഞ്ഞു, ഇനി BSc എടുക്കണം. PhD കഴിഞ്ഞ് BSc എടുക്കാൻ വല്ല പ്രശ്നമുണ്ടാവും. അത് ഹൈന്ദവ സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുവരൽ ആത്മീയ തലത്തിലല്ല, സാംസ്കാരിക തലത്തിൽ.
ആത്മീയ തലത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ, ഭാരതത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യസായിബാബയുടെ കൂട്ടത്തിലുള്ളവർ അമൃതാനന്ദമയുടെ അവിടെ പോവില്ല, അമൃതാനന്ദമയുടെ കൂട്ടത്തിലുള്ളവർ ശ്രീ ശ്രീ രവിശങ്കറിന്റെ അടുത്തേക്ക് പോവില്ല, ഇവരുടെ മൂന്ന് പേരുടെയും കൂട്ടത്തിലുള്ളവർ ചിന്മയാ മിഷനിൽ പോവില്ല. ഏതാണ്ട് ക്രിസ്ത്യാനികളെ പോലെയാ. സുന്നികളും ഷിയായും തമ്മിൽ കണ്ട ബോംബ് ഉറപ്പാണ്. അഹമ്മദിയായും ഷിയായും സുന്നിയും തമ്മിൽ 1000 വർഷത്തെ സമരമാണ്. സമരമല്ല, യുദ്ധമാണ്. അങ്ങനെയൊക്കെ അവർ നടക്കുന്ന ആ യുദ്ധം ഇവിടെ ഇല്ല. ഇവിടെ വെള്ളാപ്പള്ളിയും ജീസുമാരനായ യുദ്ധമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ യുദ്ധമാണ്. സിലോൺ പെന്തക്കോസ്തും ഓർത്തഡോക്സും തമ്മിൽ ചേരില്ല. ഓർത്തഡോക്സും കത്തോലിക്കരും ചേരില്ല. കത്തോലിക്കരും ജാക്കോബൈറ്റും ചേരില്ല. ജാക്കോബൈറ്റും സെവൻത് ഡേ അഡ്വന്റിസ്റ്റും ചേരില്ല. ഇപ്പോൾ ഓർത്തഡോക്സുകാരെയും മാർത്തോമാക്കാരെയും പെന്തക്കോസ്റ്റുകാരെ അങ്ങോട്ട് കൺവെർട്ട് ചെയ്യുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വെള്ളാപ്പള്ളി നായരെ ഒന്നും ഇഴവനാക്കിയിട്ടില്ല. ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി തല്ലുന്ന പോലെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. എന്നാലും ആത്മീയതയുടെ തലത്തിൽ ഇവരെ യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ശ്രമിക്കുകയും വേണം. സാംസ്കാരിക തലത്തിൽ സാധിക്കും, സാംസ്കാരിക തലത്തിൽ സാധിക്കും. ഭാരതം എന്ന രാഷ്ട്രത്തെ മുമ്പിൽ വെച്ച്, നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും മുമ്പിൽ വെച്ച്, എല്ലാവരെയും വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിലും നിർത്തേണ്ട വര വരയ്ക്കാൻ നമുക്ക് സാധിക്കും. ആ ദൗത്യം ജനറേറ്റർ പോലെ പ്രവർത്തിക്കുന്ന RSS-നെ ഏറ്റെടുക്കാൻ സാധിച്ചാല് 2015 ഡിസംബർ 31 സൂര്യാസ്തമയത്തിനുള്ളില് ഭാരതം എന്ന രാഷ്ട്രത്തിനകത്ത് ബാക്കിയുള്ള ഹൈന്ദവ ജനത, ലോകത്തിലുള്ള ഹൈന്ദവ ജനത, ഭാരതീയരായ ഇസ്ലാമും ഭാരതീയരായ ക്രിസ്ത്യാനികളും ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ പേരിൽ ഒരുമിച്ച് വന്ന്, ഒരുമിച്ച് നിന്ന് അഭിമാനത്തോടുകൂടി വി ആർ ഹിന്ദുസ്, വി ആർ ക്രിസ്ത്യൻസ്, വി ആർ മുസ്ലിംസ് എന്ന് പറയുന്നതിന് പകരം വി ആർ ഇന്ത്യൻസ്, വി ആർ ഇന്ത്യൻസ് ആൻഡ് വി ആർ ഇന്ത്യൻസ് എന്ന് പറയാൻ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി ആർ ഹിന്ദുസ്, വി ആർ ക്രിസ്ത്യൻസ് ഓർ വി ആർ മുസ്ലിംസ് എന്ന് പറയാൻ സാധിപ്പിക്കണമെങ്കിൽ, പറയിപ്പിക്കണമെങ്കിൽ ഇന്ന് ഭാരതത്തിൽ ഒരു പക്ഷേ RSS-നെ മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. ആലഞ്ചേരി കർദിനാൽ തിരുമേനി അവനവൻ്റെ കാര്യം നേടാൻ വേണ്ടിയാണെങ്കിലും മോദി വളരെ ഭംഗിയായിട്ട് ഭരിക്കുമെന്നാണ്, ആരോടും പക്ഷപാതം കാണിക്കില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു. അത് ഉള്ളിൽ വിഷം വെച്ചുകൊണ്ട് തന്നെ സാധാരണ പറയാറുള്ളത് പോലെ പറഞ്ഞതായിരിക്കും. പക്ഷേ ഇന്നോസെൻ്റ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, ജയിക്കുന്നത് വരെയൊക്കെ രാഷ്ട്രീയമുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 7 MLA-മാർ, അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഏത് മതത്തിലോ ഏത് ജാതിയിലോ പെട്ടവരാണെങ്കിലും എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് എൻ്റെ ലക്ഷ്യവും മാർഗവും. നല്ലൊരു വരിയാണ്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ വലിയൊരു സമൂഹം ഈ കുറച്ച് ദിവസമായിട്ട്, പ്രത്യേകിച്ച് 16-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഒരുമിച്ച് ചേർക്കാൻ സാധിക്കുന്ന ഒരു സംഘടന, ആ സ്ഥാനത്തേക്ക് ഇന്ന് ഭാരതത്തിൽ വരാൻ RSS മാത്രമേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ഈ കഴിഞ്ഞ 8 മാസത്തെ ധന്യമായ പ്രവർത്തനവും വീക്ഷണവും വാക്കുകളും വരികളും പുറമെ പ്രൊജക്റ്റ് ചെയ്യാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുകയും അകത്ത് എല്ലാം ചെയ്ത് കാര്യങ്ങൾ നേർവഴിക്ക് കൊണ്ടുപോവുകയും ചെയ്ത ആ ധന്യമായ ധന്യമായ രാഷ്ട്രസ്നേഹപരമായ പാട്രിയോട്ടിക് ആൻഡ് നാഷണലിസ്റ്റിക് മിഷൻ അതിധന്യമായിട്ട് നിർവഹിച്ചതിൻ്റെ ക്രെഡിറ്റ് ആര് RSS-ന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. തുതിയായ കാര്യായ ബദ്ധാകടീയം ശുഭാമാശിഷം ദേഹി തത്പൂർത്തേ. ഈ രാഷ്ട്രത്തിൻ്റെ കാര്യത്തിനായിട്ട് അരയും തലയും മുറുക്കി ഞാനിതാ ഇറങ്ങിയിരിക്കുന്നു. ഭാരതമാതാവേ, എന്നെ നീ അനുഗ്രഹിച്ചാലും നിങ്ങൾ അനുഗ്രഹിച്ചാൽ, എങ്ങനെയാണോ മോദി ഇന്ന് സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങി അമ്മ കൊടുത്ത 101 രൂപയും അമ്മ കൊടുത്ത ദോശയുടെ കഷ്ണം വായിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനാണ് ഇവൻ എന്ന് ആ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചിറങ്ങിയത്, ആ പറയിപ്പിച്ച വാക്കുകൾ അദ്ദേഹത്തിന് RSS-ൽ നിന്നാണ് കിട്ടിയത്. ആ RSS-ൻ്റെ
சங்கடனா பாடவம், அதுபோல தேசஸ்நேகம், தேசப்பிரேமம், தேசிய வீக்ஷணம், தியாகபாவம், எல்லாம் ஈ ராஷ்ட்ரத்தில் ஜனதகளை, ஜனதையே ஒருமிச்சு நிறுத்தானும் கேரளத்தை மட்டு பாரதத்திலே சம்ஸ்காரத்த வீக்ஷணம் நிலநிறுத்தது போல நிலநிறுத்தானும் நம்ம பைதகத்தையும் ராஷ்ட்ரத்தையும் அவகேளிக்கையும் அபகீர்த்திப்படுத்தையும் செய்ய விபாகத்தை நிலக்கி நிறுத்தானும் அதுபோல தான் யுவாக்களில் லட்சியபோதவும் ராஷ்ட்ரபோதவும் பைதகபோதவும் சம்ஸ்காரிகபோதவும் உண்டாகும் சாதிக்கில் அது இப்போ நம்ம முன்பில் நிரத்தி வச்ச நேட்டத்தின் துல்லியமாக ஒரு நேட்டமாயிருக்கும் பண்ணுகொண்டு பிரணாமம், நமஸ்காரம்.